എന്തായാലും മുട്ടൽ മരംമുറിക്കേസിന്റെ മാനം മാറുകയാണ്. മുട്ടൽ മരംമുറിക്കേസിൽ റവന്യൂ വനം വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയെന്നാണ് വനം വകുപ്പ് മേധാവിയുടെ പ്രാഥമിക റിപ്പോർട്ട്. വിജിലൻസ് ചീഫ് കൺസർവേറ്ററെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ഷാജഹാൻ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേർന്നു. ഷാജഹാൻ, എന്തായാലും ഈ അസാധാരണ ഉത്തരവ് മുതൽ തന്നെ ഒരു ഗൂഢാലോചന നടക്കുന്നതാണെന്ന് സഭയിൽ ഈ വിഷയം വരികയാണ്. വനം വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് എത്രമാത്രം ഗൗരവതരമാണ്? എന്താണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം? വനംവകുപ്പിൻ്റെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജിലൻസ് വിഭാഗം മേധാവി ഗംഗാ സിംഗിനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി ഇന്നലെ രാത്രി ചേർന്ന അടിയന്തര യോഗം ചുമതലപ്പെടുത്തിയത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിക്ക് ഒരു റിപ്പോർട്ട്, പ്രാഥമികമായ റിപ്പോർട്ട് വനം മേധാവി നൽകിയത്. അതിനകത്ത് രണ്ട് വകുപ്പുകൾക്കും ഒരേപോലെ ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഒക്ടോബറിൽ വന്നിട്ടുള്ള ഈ ദുരൂഹമായ ഉത്തരവ്, ആ ഉത്തരവ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിലും മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലുമൊക്കെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. റവന്യൂ വകുപ്പിൻ്റെതാണ് റിപ്പോർട്ടെങ്കിലും ഇതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെക്കുറിച്ച് വനം വകുപ്പ് കൃത്യമായി ഉന്നതരെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, പല പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചേർന്നിട്ടുള്ള അടിയന്തര യോഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേഷ്.